بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله نمي قبول آكتے نمڈا پابنگل الله پورت درتے روغنگل الله شفیا آكتے മരിച്ചു പോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോക ചരിത്രത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ ഒരു സമയം അല്ലെങ്കിൽ ദിവസം ആണ് മുഹറം 10 എന്നുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ധാരാളം നേട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നത് മുഹറം 10 പ്രത്യേകതയാണെങ്കിൽ ഇനിയുള്ള കാലത്തും ധാരാളം നേട്ടങ്ങൾ ഈ സമൂഹത്തിന് കൈവരിക്കാനുള്ളതും മുഹറം 10 തന്നെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഹറം 10 അള്ളാഹുവിലേക്ക് നമുക്ക് രക്ഷ തേടി അടുക്കാനും ആ രക്ഷയെ നേടിയെടുക്കാനും സാധിക്കും. നമ്മുടെ പരലോക മോക്ഷം, ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കൽ, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം കാര്യങ്ങളെ നേടിയെടുക്കാൻ മുഹറം 10 നമുക്ക് സാധ്യമാണ്. മുഹറം 10 നടന്നിട്ടുള്ള സംഭവ ബഹുലമായ ഇന്നലകളുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം. മഹാനവരുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടതും പുറത്തു വന്നതും ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രായോഗികമായ ഒരു പ്രാർത്ഥന, ഒരു ദിക്ര് ആ സംഭവവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ആ ദിക്ര് ഉപയോഗപ്പെടുത്താൻ മുഹറം 10 നമ്മൾ പ്രത്യേകമായി തെരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ആ ചരിത്രത്തിന്റെ ഒരു അനുസ്മരണത്തിന്റെ ഭാഗമായി മുഹറം 10 ഏറ്റവും വലിയ സവിശേഷത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ദിക്റിനെ പറ്റി. അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായി അവതരിച്ചിട്ടുള്ള ആ ദിക്റ്, അതേക്കുറിച്ച് ഖുർആൻ പറയുന്നു സംഭവം നടക്കുന്നത് ഒരു മുഹറം 10 ആ ഓർമ്മയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മുഹറം 10 അതേ ദിക്റുകൾ കൊണ്ട് തന്നെ പലതും സാധ്യമാകുമെന്നും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നും അള്ളാഹുവിങ്കിൽ നിന്നും നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പറ്റുമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വദന്നൂനി ഇദ്ദഹബ മുഗാളിബൻ ഫദന്ന അല്ലൻ നഖ്ദറ അലൈഹ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ പോകുന്ന സംഭവത്തെ കുറിച്ച് പറയുന്നു. മഹാനവരുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നു, കൂരിരുട്ടാണ്. മത്സ്യത്തിന്റെ വയറ് ഒരു ഇരുട്ടാണ്, മത്സ്യം കടലിന്റെ ഗർത്തങ്ങളിലാണ്. അപ്പോൾ മറ്റൊരു ഇരുട്ട് അവിടെയും വരുന്നു. രാവ് വരുമ്പോൾ, രാത്രി വരുമ്പോൾ ഒരു പക്ഷേ മൂന്നാമത്തെ ഒരു ഇരുട്ട്. ഖുർആന്റെ പ്രയോഗം തന്നെ ലുലുമാത്ത് എന്നാണ്, ഇരുട്ടുകൾ എന്നാണ്. ആ ഇരുട്ടുകളിൽ കടന്നുകൊണ്ട് മഹാനവരുകൾ വിളിച്ചു പ്രാർത്ഥിച്ച ദിക്ര് അല്ലെങ്കിൽ ദുആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَذَنُّونِ إِذْ ذَهَبَ مُغَاضِبًا فَظَنَّ أَنْ لَنْ نَقْدِرَ عَلَيْهِ فَنَادَى فِي الظُّلُمَاتِ أَلَّا إِلَهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ദുആയാണ്, ദിക്റാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള യൂനുസ് നബിയുടെ പ്രാർത്ഥന മുഹറം 10 ഏറ്റവും വലിയ വിശേഷമാണ്. മഹാനവരുകൾ ആ ഇരുട്ടുകളിൽ കടന്ന് ദുആ ചെയ്തത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. നീയല്ലാതെ ഒരു ആരാധ്യനില്ല, ഞാൻ അക്രമം പ്രവർത്തിച്ച നിന്റെ വിനീതനായ അടിമയാണ് അല്ലാ, നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഒരു അടിമയാണ് അല്ലാ എന്ന ഒരു വിധേയത്വ ബോധത്തെ സമർപ്പണം നടത്തലാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ മഹാനവരുകൾക്ക് ലഭിച്ചത് ഫസ്തജബന ലഹു, മഹാനവരുകൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടി എന്നുള്ളതാണ്. വനജ്ജൈനാഹു മിനൽ ഗം,
ആ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി. അത് ആ സംഭവത്തിൽ പരിമിതമല്ല, വെക്കനാലിക്ക ആ മഹാനവറുകൾക്ക് ആ ദിക്റുകൾ കൊണ്ട് കിട്ടിയ നേട്ടം അതുപോലെ തന്നെ നുൻസിൽ മുഅ്മിനീൻ, പിൽക്കാലത്ത് മുഅ്മിനീങ്ങളെയും നാം രക്ഷപ്പെടുത്തും എന്ന് ഖുർആൻ. അപ്പൊ മുഹറം പത്തിൽ മഹാനവറുകൾക്ക് രക്ഷ കിട്ടിയിട്ടുള്ള ആ ദിക്ർ മഹാനവറുകളുടെ ജീവിതത്തിൽ മാത്രമല്ല ഭാവിയിൽ വരുന്ന സമൂഹത്തിനും ഈ മുഹറം പത്തിലൂടെ ആ ദിക്റുകൾ കൊണ്ട് ധാരാളം സംരക്ഷണവും ധാരാളം നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാഹ് ഒരൽപ്പം വിശകലനം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. ചെറിയ തഫ്സീർ വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങളുടെ റൂഹുൽ ബയാനിൽ കാണുന്ന തഫ്സീർ, ബി അൻ ഖദഫഹുൽ ഹൂതു ഇല സാഹിലി ബഅദ അർബഇ സാഅ, മഹാനവറുകളെ മത്സ്യം വിഴുങ്ങുന്നത് ഒരഭിപ്രായമനുസരിച്ച് മുഹറം പത്തിന്റെ രാവിലത്തെ സമയത്താണ്. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ദുഹയുടെ നേരത്ത്. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 4 സാഅത്ത് കഴിഞ്ഞ് അസറിന് ശേഷമായിട്ട് മഹാനവറുകളെ അന്ന് തന്നെ മത്സ്യം പുറത്തേക്ക് കക്കി, അതായത് ഛർദിച്ച് പുറന്തള്ളി എന്ന് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം, മുഹറം പത്തിന്റെ മുന്നേയുള്ള 3 ദിവസങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടതാണെന്നും മുഹറം 10 പുറത്തു വന്നതെന്നും, അപ്പൊ 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായി. പിന്നെ ഒരു അഭിപ്രായം അനുസരിച്ച് മുഹറം 10 മുന്നേയുള്ള മുമ്പ് 7 ദിവസം മുമ്പാണ് മഹാനവറുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ കാണുന്നത് മുഹറം 10 മുമ്പ് 40 ദിവസം മുമ്പാണ് മഹാനവറുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് എന്ന്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനവറുകൾ താമസിച്ചതുമായി ആ കാലയളവിനെ തിട്ടപ്പെടുത്തുന്ന തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. റൂഹുൽ ബയാൻ ഇത് ഉദ്ധരിക്കുന്നു. ഇനി കാണാം, ഈ ദുആ മഹാനവറുകൾ ചെയ്തതോടുകൂടെ, ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ എന്നതോടുകൂടെ, ഫസ്തജബ്നാ ലഹു, അള്ളാഹു വേഗത്തിൽ ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. അവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ഈ ദുആഇന്റെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതങ്ങ് ചൊല്ലിയിട്ട് ദുആ റക്കാ ആണെങ്കിൽ ഉത്തരം ഉറപ്പാണ്, ഇത് ദുആഇന്റെ ഷർത്താണ് എന്ന് മഹാന്മാരായ മുഫസ്സിലുകൾ പിന്നെയും പറയുന്നത് കാണാം. ഫഹുവ ശർത്തുൻ മിനൽ ളാഹി ലിമൻ ദഅഹു, അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്താൽ ഉത്തരം അള്ളാഹ് കൊടുക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് ഈ ദുആ, അല്ലെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഇങ്ങനെയും മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇനി കണ്ടോളൂ, മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്ന ഒരു തഫ്സീർ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നും കാണപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഈ തഫ്സീറിൽ ഉദ്ധരിക്കപ്പെടുന്നിടത്ത് നമുക്കും കാണാൻ കഴിയുന്നത്. അതായത് അള്ളാഹുവിന്റെ ഇസ്മുൽ അഅലം, ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റിൽ ഉള്ളത് കൊണ്ടാണ് വേഗത്തിൽ ഉത്തരം കിട്ടിയത് എന്നതാണ് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഈ ദിക്ർ സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതാണ് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ പോയപ്പോ ചൊല്ലിയ ദിക്ർ, ഖുർആന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്ർ. ഇനി കേട്ടോളൂ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് മുഹറം പത്തിലെ ഈ പ്രധാനപ്പെട്ട ദിക്ർ. നമ്മൾ 40 വട്ടം ചൊല്ലി ഒരു രോഗം ഭേദമാകണം, ഒരു രോഗം ശിഫയാകണം എന്ന് നിയ്യത്താക്കി 40 വട്ടം ചൊല്ലിയിട്ട് ദ്വാരന്നാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ രോഗം ശിഫയാകും. ഇനി ശിഫയായില്ല എങ്കിൽ അങ്ങനെ ഒരു രോഗിക്ക് വേണ്ടി ഈ ദിക്ർ ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചാൽ ആ രോഗി മരിച്ചാൽ സ്വർഗമുണ്ടെന്ന്, ഷഹീദിന്റെ പദവിയിൽ സ്വർഗമുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രോഗം വരുമ്പോൾ 40 വട്ടം ചൊല്ലാൻ മറക്കണ്ട ഈ ദിക്ർ. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു ഹദീസ് കേട്ടോളൂ, ഇമാം ഹാകിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഇടക്കൊന്ന് പറയട്ടെ, മഹാന്മാരായ സ്വഹാബത്തിന് ഈ ദിക്ർ വലിയ ആവേശമായിരുന്നു. ഈ ദിക്റിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പിരീഡാണ് മുഹറം മാസം. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുന്നത്. സ്വഹാബികൾക്ക് വലിയ ഒരു താല്പര്യവും വലിയ ഒരു പ്രാധാന്യവും വലിയൊരു പരിഗണനയും ഈ ദിക്റിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഹദീസിലേക്ക് വരാം. ഇമാം ഹാകിമിന്റെ മുസ്തദ്റക്കിൽ കാണാം ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹൽ അദുല്ലുകും അലാ
على اسم الله الأعظم دعا يونس لا إله إلا أنت سبحانك إني كنت من الظالمين صحابي غلود رسول الله صلى الله عليه وسلم دعنا برجو ومؤمنين غلاء سهودرن ماره നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇസ്മുല്ലാഴലം ഞാൻ പറഞ്ഞു തരട്ടെ. ഇസ്മുല്ലാഴലം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അള്ളാഹു പ്രാർത്ഥനയിൽ ഇസ്മുല്ലാഴലം ഉണ്ടെങ്കിൽ വേഗത്തിൽ അള്ളാഹു ഉത്തരം നൽകുന്ന ആ മഹത്തായ ഇസ്മുല്ലാഴലം അത് ഞാൻ പറഞ്ഞു തരട്ടെ. അത് മറ്റൊന്നുമല്ല യൂനുസ് നബിയുടെ ആ ദുആയിൽ ഉണ്ട് ഇസ്മുല്ലാഴലം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് യൂനുസ് നബി ദുആ ചെയ്ത അല്ലെങ്കിൽ യൂനുസ് നബി ദുആക്ക് മുന്നേ ചൊല്ലിത്തീർത്ത ദിക്റായ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് ഓതി ഉദ്ധരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഇതിന്റെ അകത്ത് ഇസ്മുല്ലാഴലം ഉണ്ട്, അത് ചൊല്ലിയിട്ട് ദ്വാരം വേഗത്തിൽ ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, فأيما مسلم دعا ربه به في مرضه 40 مرة لا إله إلا أنت سبحانك إني كنت من الظالمين إن ഈ ദിക്ർ ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ രോഗ അവസ്ഥയിൽ 40 വട്ടം ചൊല്ലി എന്നിട്ടോ അള്ളാഹുവോട് ഈ ദിക്ർ 40 വട്ടം ചൊല്ലിയിട്ടങ്ങ് ദുആ ചെയ്തു രോഗം മാറ്റണേയെന്ന്, എന്നാൽ ഫമാതാ ഫി മർളിഹി ഏതൊരു രോഗത്തിലാണോ ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തത് ആ രോഗം കൊണ്ട് മരിക്കാനാണ് അള്ളാഹു കണക്കാക്കിയത് എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന പ്രതിഫലം ആ മനുഷ്യൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിലെ ഹദീസിന്റെ. ഇനി അതല്ല, വഇം ബരിഅ ബരിഅ മഗ്ഫൂറ ലഹു, ഈ ദിക്ർ 40 വട്ടം ചൊല്ലി രോഗിക്ക് വേണ്ടി ദുആ ചെയ്താൽ ഏതൊരു രോഗമാണോ ആ രോഗം ഭേദമാകലോടുകൂടെ ഈ ദിക്ർ 40 വട്ടം ചൊല്ലിയിട്ടുണ്ടോ എന്നാൽ അവൻ അവന്റെ സർവ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും രോഗം ഭേദമായി വരുമ്പോൾ ഉണ്ടാവുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗമുള്ളവർക്ക് സ്വയം ഇത് ചെയ്യാവുന്നതാണ്, ഇത് ചെയ്യാൻ കഴിയാത്ത രോഗികൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഒരിക്കൽ കൂടി പറയട്ടെ, മുഹറം 10 മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രയാസങ്ങളിൽ നിന്നും മഹാനവരുകൾ അതിജയിച്ചത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ്. മാത്രവുമല്ല ഖുർആൻ പറയുന്നുണ്ട്, ഈ ദിക്ർ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ആ മഹാൻ ഖിയാമത്ത് നാള് വരെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമായിരുന്നു. ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഒരു പവറാണത്, അത്രയും ശ്രേഷ്ഠതയുള്ള ദിക്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഊൻ ഫസാഹമ ഫകാന മിനൽ മുദ്ഹലീൻ ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം فلولا انه كان من المسبحين للبث في بطنه الى يوم يبعثون سورة الصفات فلولا انه كان من المسبحين لا اله الا انت سبحانك اني كنت من الظالمين الذكر മഹാനവരുകൾ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ للبث في بطنه الى يوم يبعثون ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അത്രയും ഒരു അത്ഭുതമാണ് ഈ ദിക്ർ കൊണ്ടുണ്ടായിട്ടുള്ളത്. ഏത് മത്സ്യം ഇപ്പൊ വിഴുങ്ങിയതെന്ന് ആരറിയാം, ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നത്? എത്ര വലിയ സാങ്കേതിക മികവുണ്ടെങ്കിലും മനുഷ്യനത് കഴിയുന്ന കാര്യമാണത്. ഇനി ഏതെങ്കിലും ഒരു മത്സ്യമാണ് എന്ന് ബോധ്യപ്പെട്ട തന്നെ അതിനെ എവിടെ പോയി അന്വേഷിക്കും ഈ സമുദ്രത്തിൽ? അത്രയും ഒരു അറ്റമില്ലാത്ത ചിന്തയിൽ നാം കുഴങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ നാം എടങ്ങേറായി പോകുന്ന വിധത്തിലുള്ള ഒരു അപകടത്തിലായി മഹാൻ പെട്ടിരിക്കുന്നത്. ആര് രക്ഷപ്പെടുത്തും ഈ ദിക്റിന്റെ പവർ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീ കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറിൽ കാണാം, ഈ ദിക്ർ എല്ലാ മുസ്ലിമീങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന്. ഈ ദിക്ർ ഉപയോഗപ്പെടുത്തണം എന്നത് ഫഖദ് ജാഅ തർഗീബു ഫി ദുആഇ ബിഹി അൻ സയ്യിദുൽ അംബിയാ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആരക്കണം എന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റിന്റെ എണ്ണം 40 എണ്ണമാണ്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മുഹറം 10 40 വട്ടം ഇത് ചൊല്ലിയിരിക്കണം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാപന സ്മൃതിയിൽ അവിടുത്തെ സ്മരണയിലാണ് മുഹറം 10 കടന്നു വരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് സ്വഹാബികൾ തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി.
سريع صحابي غلو دنو اللا مهان مرايا عشرت المباشرين غلل پرمکھرا يرند صحابي غلو سعد بن ابي وقاص رضي الله عنه عثمان بن عفان رضي الله عنه يرند مهان مرايا صحابي غل تمير ور سريع تتت دارنا منو آ سمبوطل اي ذكر چرچايا غلوند مهان امام ترمود يوڑت جامع هذا سمند ما يحديث ودريكنند إمام نسائي أبدت السنن يحديث ودريكنند نمو كا حديث لك قدن ورا صحابي قل قدائل ورد تتدارنا ودنو يذكر سمند ما يبشايت مهان مارودة چرچيوم أدل قدن ورنند رسغر ما يرد سمبو نمو كا دلك قدن ورا سعيد بن أبي وقاص رضي الله عنه پر يغيان مررت بعثمان بن عفان رضي الله عنه في المسجد عثمان بن عفان رضي الله عنه پلليل نكمبو جان مهان برقلد أريغر ودنگر نادن بوي سعيد بن ابي وقاص رضي الله عنه പറയ അങ്ങനെ فسلمت عليه عثمان بن عفان رضي الله عنه നോട് ഞാൻ വളരെ ഭവ്യതയോട് കൂടി അസ്സലാമു അലൈക്കും എന്ന ലഫ്ള് ഉച്ചരിച്ചുകൊണ്ട് തന്നെ സലാം പറഞ്ഞു മഹാനായ عثمان بن عفان رضي الله عنه فملا عينيه مني എന്നെ ശരിക്കും കണ്ടിട്ടുണ്ട് ഞാനാണെന്ന് ബോധ്യമായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് സലാം പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഫലം ثم لم يرد علي السلام മഹാൻ അവർകൾ എനിക്ക് സലാം മടക്കിയതായിട്ട് ഞാൻ കണ്ടതില്ല കേട്ടില്ല സലാം മടക്കിയില്ല എന്നാണ് എനിക്ക് ബോധ്യമായത് فأتيت عمر بن الخطاب رضي الله عنه എന്നിട്ട് ഞാൻ വിഷമം കൊണ്ട് عمر بن الخطاب رضي الله عنه അടുത്ത് എന്നിട്ട് പറഞ്ഞു عمر بن الخطاب رضي الله عنه ونود سعد بن ابي وقاص رضي الله عنه سنت പറഞ്ഞു يا امير المؤمنين او മഹാനായ عمر بن الخطاب رضي الله عنه തങ്ങൾ അവരെ هل حدث في الاسلام شيء اسلامിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിയമങ്ങൾ വല്ലതും മാറിയിട്ടുണ്ടോ വഹിയൊക്കെ നിലച്ചതാണല്ലോ നിയമത്തിൽ വല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ عمر بن الخطاب رضي الله عنه മിണ്ടിയില്ല രണ്ടാമതും ചോദിച്ചു അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആലോചിക്കായിരുന്നു എന്തായിരിക്കും ഇപ്പോ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് ഉറപ്പിച്ചു പറഞ്ഞു ഇല്ല സഅദേ ഇസ്ലാമിൽ ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല വമാദാക്ക അല്ല നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ലാ ഒന്നുമില്ല ഇല്ല എങ്കിലും أني مررت بعثمان آنفا في المسجد لا إلا أنا إلا أني مررت بعثمان آنفا في المسجد പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിൽക്കുന്നത് കണ്ടു ഞാൻ അതിലൂടെ നടന്നു പോയപ്പോൾ ഫസല്ലംതു അലൈഹി മഹാനവരോട് ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞു ഫമല അഅയ്നൈഹി മിന്നി പറയട്ടെ ഉമറെ മഹാനവർകൾ എന്നെ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സുമ്മലം യറുദ്ദ അലൈയ സലാം എനിക്ക് സലാം മടക്കിയില്ല അദ്ദേഹം എന്നോട് സലാം മടക്കി പറഞ്ഞില്ല അപ്പോ ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു ഉമർ വിളിക്കുന്നു വരാൻ പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു റളിയല്ലാഹു അൻഹു മാ മനഅക അല്ലാ തകൂന റദത്ത അലാ അഖീക സലാം എന്താ ഉസ്മാനെ നിന്റെ സഹോദരനായ സഅദ് ഇബ്നു അബി വഖാസ് സലാം പറഞ്ഞിട്ട് താങ്കൾ എന്താ മടക്കാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ ഫഅൽതു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തായി പറയുന്നത് സലാം അടക്കാതിരിക്കോ അപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു ബല ഹത്ത ഹലഫ വഹലഫ്തു അതെ ഞാൻ സലാം പറഞ്ഞു മഹാനവർകൾ സലാം അടക്കിയത് ഞാൻ കണ്ടില്ല അങ്ങനെ സത്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി ഇദ്ദേഹം എന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോ സലാം പറയുന്ന ഒരു തോന്നലിൽ ഞാൻ സലാം വൈകിയാണ് എനിക്കത് ബോധ്യമായി ഞാൻ മടക്കിയത് ഞാൻ അതിന് തൗബ ചെയ്യുകയും ചെയ്തു അല്ലാതെ സലാം ഞാൻ നിഷേധിച്ചിട്ടില്ല അദ്ദേഹം കണ്ടിട്ടില്ലായിരിക്കാം പക്ഷേ ഞാൻ ആ സലാം മടക്കുകയും സലാം പറഞ്ഞ ഒരു തോന്നലേ എനിക്കുണ്ടായുള്ളൂ അതെന്താണ് താങ്കൾക്ക് തോന്നിയതുപോലെ സലാം യഥാർത്ഥത്തിൽ പറഞ്ഞതല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് തോന്നിയതുപോലെ എന്ന് പറയാൻ കാരണം وانا احدث نفسي بكلمه سمعتها من رسول الله صلى الله عليه وسلم حبيباي نبي كريم صلى الله عليه وسلم തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ അല്പം എൻ്റെ മനസ്സിലുണ്ട് അത് ഏത് ഹദീസ് ആണ് എന്ന്
ഞാൻ ആലോചിച്ച് മനഃപ്പാടമാക്കി ഞാനിങ്ങനെ തൻ്റെ മനസ്സിൽ റെഫർ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ഉള്ള ഒരു ചിന്തയും ശ്രമവും എന്നിലുള്ളപ്പോൾ ഇദ്ദേഹം അതിലൂടെ പോകുന്ന ഒരു ചെറിയ ഓർമ്മയുള്ളൂ. ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, അദ്ദേഹം പോകുന്നതിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് അദ്ദേഹം പറയുന്ന സലാമിലേക്ക് ശ്രദ്ധിക്കുക. എന്നാൽ എൻ്റെ മനസ്സ് പറഞ്ഞു സഅദ് ബിൻ അബി വഖാസ് പോയാൽ സലാം പറയാതിരിക്കില്ലല്ലോ. ആ ഒരു ചിന്തയിലാണ് ഞാൻ സലാം അടക്കുകയും ഞാൻ വൈകിപ്പോയി സലാം അടക്കിയതിൽ അള്ളാഹുവോട് ഞാൻ തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന് പെട്ടെന്ന് ആ പിണക്കത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറി, സ്നേഹം അങ്ങ് കൂടി. എന്നിട്ട് ചോദിച്ചു, അല്ല ഉസ്മാനെ, അങ്ങ് പള്ളിയിൽ നിന്നുകൊണ്ട് ആലോചിച്ചു ആലോചിച്ചു എന്ന് പറയുന്ന ആ ഹദീസ് ഏതാണെന്ന് ഇതുവരെ അങ്ങേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കിട്ടിയിട്ടില്ല ഹദീസ്. അപ്പൊ പറഞ്ഞു, അങ്ങ് ആലോചിച്ച ഹദീസ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രാർത്ഥനകളിലെ ഒന്നാമൻ എന്ന് പറഞ്ഞു വെച്ച ആ ഹദീസ് അല്ലേ? അതെ. അവ്വലു ദഅവയല്ലേ അങ്ങ് ആലോചിച്ചത്? അതെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, അവ്വലു ദഅവത്തിൻ ദുആ, സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പം പറ്റുന്ന ഒന്നാമത്തെ ദിക്ർ എന്ന് പറയാൻ പറ്റുന്ന ആ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ മാധ്യമം അത് ഏതെന്ന് ഹബീബ് പറഞ്ഞ സംഭവത്തെ കുറിച്ച് ആലോചിച്ചതല്ലേ? അതെ. അത് ഏതാണെന്ന് പിടിയിട്ടില്ല? ആ പിടിയിട്ടില്ല. എന്നാ ഞാൻ പറയാം, അന്നത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോഴല്ലേ അഅ്റാബിയൻ, ഒരു അഅ്റാബിയായ മനുഷ്യൻ കടന്നു വന്നത്. ശരിയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാൻ തുടങ്ങി, വഴക്കും പിണക്കും ഒന്നുമില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവരുമില്ലായി സംഭാഷണം. അവല് ദഅവ, ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് റസൂലുള്ള പഠിപ്പിച്ച ആ ഹദീസിനെ കുറിച്ചല്ലേ അങ്ങ് ആലോചിച്ചത്? അതെ. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അന്ന് ഒരു അഅ്റാബി കയറി വന്ന് നബിയോട് എന്തോ ഒന്ന് ചോദിച്ചില്ലേ? ശരിയാണ്, അത് ആ ദിക്ർ തന്നെയാണ്, ആ ഹദീസ് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവല് ദഅവ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഹദീസ് ഞാനത് പൂർത്തീകരിക്കാൻ ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ അഅ്റാബിക്ക് മറുപടി കൊടുത്ത് ആ സദസ്സ് പിരിഞ്ഞ് റസൂലുള്ള പോയി, അത് ഏതാന്ന് പറഞ്ഞില്ല. ശരിയാണ്, അന്ന് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ സ്വഹാബികളും അവിടെ ഇരിക്കുമ്പോ നബി തങ്ങളുടെ പിന്നാലെ നബി തങ്ങൾ അറിയാതെ ഞാൻ കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ അബി വഖാസ് പറയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാനോട് റളിയല്ലാഹു അൻഹുമ, ഫത്തബഅതുഹു, നബിയുടെ പിന്നാലെ ഞാൻ അന്ന് കൂടി, ഫമാ ശഫഖതു, റസൂലുള്ള എന്നെ കണ്ടിട്ടില്ല, ഇലാ മൻസിലിഹി, റസൂലുള്ള അങ്ങനെ വീട്ടിലേക്ക് കയറാൻ പോ എന്നെ കണ്ടിട്ടില്ല, ഞാൻ പുറകുണ്ട്. അപ്പോഴുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിലത്ത് മണ്ണിൽ എന്റെ ചെരുപ്പ് വെച്ച് പതക്കം ഒന്ന് ഇങ്ങനെ തട്ടി ഒരു സൗണ്ട് കേൾപ്പിച്ചു. അപ്പൊ ഹബീബായ നബി തങ്ങൾ എന്റെ നേരെ തിരിഞ്ഞു, എന്നിട്ട് ചോദിച്ചു, മൻഹാദ, അല്ല ആരാ ഇത്? അബു ഇസ്ഹാഖ്? ഓ, സഅദ് ബിൻ അബി വഖാസ് എന്ന അബു ഇസ്ഹാഖ് എന്നവരെ? അത് ഓമനപ്പേരാണ്. അബു ഇസ്ഹാഖ് എന്നത് ഓമനപ്പേരാണ്. സഅദ് ബിൻ അബി വഖാസ് എന്ന അബു ഇസ്ഹാഖ് എന്നവരെ? എന്താണ്? കാല കുൽത്തു നഅം, അതെ ഞാൻ തന്നെയാണ് നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ, എന്താ നീ വന്നത് എന്റെ പിന്നാലെ? കുൽത്തു, ഒന്നുമില്ല നബിയെ. ല, ഒന്നുമില്ല. വല്ലാഹി, എന്നാലും ഞാൻ ചോദിക്കട്ടെ നബിയെ, ഇല്ലാ ഇന്നക ദക്കർത ലനാ അവ്വല ദുഅ, അങ്ങ് ഞങ്ങളോട് സദസ്സിൽ വെച്ച് പറഞ്ഞല്ലോ ദുആ സ്വീകരിക്കാൻ ചൊല്ലേണ്ട ഒന്നാമത്തെ ദിക്ർ എന്ന് പറഞ്ഞ ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞു പൂർത്തീകരിക്കാതെയാണല്ലോ അങ്ങ് പോകുന്നത്. പിന്നെയാണല്ലോ അഅ്റാബി വന്നത്, ഹദീസ് പൂർത്തിയാവാതെയാ പോയത്. ദുആ ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒന്നാം നമ്പർ ദിക്ർ എന്ന് പറഞ്ഞ അങ്ങ് പോയ ആ ദിക്ർ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു, നഅം, അതെ, അത് പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ല, അപ്പോഴാണ് അദ്ദേഹം വന്നത്. എന്നാൽ കേട്ടോളൂ സഅദേ, ദഅവത്തു ദഅവത്തു ദിന്നൂനി ഇദ് ഹുവ ഫീ ബത്നിൽ ഹുതി, മത്സ്യത്തിന്റെ വയറ്റിൽ പോയപ്പോൾ യൂനുസ് നബി ചൊല്ലിയ ആ ദിക്കറുണ്ടല്ലോ, ആ ദിക്കറാണ് ഒന്നാം നമ്പർ ദിക്കർ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ അങ്ങോട്ട് ഓതാൻ തുടങ്ങി, لا اله الا انت سبحانك اني كنت من الظالمين. ഇദ്ക്ർ, അതാണ് ഒന്നാം നമ്പർ ദിക്ർ. അതന്ന ഹദീസ് പൂർത്തിയാക്കില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, ആ ഹദീസ് അന്ന് പൂർത്തിയാവാത്തത് ഇപ്പോൾ എനിക്ക് പൂർത്തീകരിച്ച് കേൾക്കാൻ കഴിഞ്ഞല്ലോ.
ഹബീബായ നബി തങ്ങൾ അന്ന് എന്നോട് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു, ഫഇന്നഹു ലം യദുഉ ബിഹാ മുസ്ലിമുൻ റബ്ബഹു ഫിശൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ ലഹു. ഇത് ഓതിട്ട് ദുആ ചെയ്യുന്ന മുസ്ലിമായ മനുഷ്യന് അല്ലാഹു വേഗത്തിൽ ഉത്തരം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ ഇടയിലെ ആ ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു തെറ്റിദ്ധാരണയിൽ ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ ആ ദിക്ർ കടന്നു വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാ അലിമീൻ. മുഹറമത്തിന്റെ ഏറ്റവും വലിയ വിഭവം. ഇനി കേട്ടോളൂ, ഇത് യൂനുസ് നബിയുടെ മാത്രമല്ല, ആയത്ത് സൂചിപ്പിച്ച പോലെ വകദാലിക ഉൻസിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞത് ഒന്നുകൂടി സ്പഷ്ടമായി തന്നെ ഹദീസിൽ കാണാം. എല്ലാ മുസ്ലിമുകൾക്കും ഈ പ്രാർത്ഥന ഒരുപോലെയാണ്. കേട്ടോളൂ ഹദീസ്, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓതിയ ഹദീസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെയും അതുപോലെ തന്നെ സയ്യിദ് ബിൻ അബി വഖാസിന്റെയും ഇടയിലുള്ളതായ തെറ്റിദ്ധാരണയുടെ സംഭവം നസാ ഇമാമിന്റെ സുനനിലുമുണ്ട്, ഇമാം തുർമുദിയുടെ ജാമിഉലുമുണ്ട്, മറ്റ് ധാരാളം തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. വളരെ പ്രശസ്തമായ സംഭവമാണ്. ഇനി കേട്ടോളൂ, എല്ലാ മുസ്ലിമുകൾക്കും ഈ ദിക്റു ഒരുപോലെയാണ്. കേട്ടോ ഹദീസ്, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു, ഈ ഹദീസുകളൊക്കെ സഅദ് ബിൻ അബി വഖാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്, സമിഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇസ്മുല്ലാഹില്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അള്ളാഹുവിന്റെ ഇസ്മുല്ലാഹിലും ദുആക്ക് വേഗം ഇജാബത്ത് കിട്ടുന്ന ഇസ്മുല്ലാഹിലും, അത് ഏതാണെന്ന് അറിയുമോ, വൈദാ സഅല ബിഹി അത് വെച്ച് അള്ളാഹുവോട് ദുആ എന്നാൽ വേഗം ഉത്തരം കിട്ടുന്ന ഇസ്മുൽ അഅലം ഏതാണെന്ന് അറിയുമോ, ദഅവത്തു യൂനുസ് ബിനു നൂമത്താം, മഹാനായ യൂനുസ് നബി അന്ന് ചെയ്ത ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആയാണ്, ആ ദിക്റാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ ഇത് പറയുന്ന സന്ദർഭത്തിൽ അന്ന് ഞാൻ ചോദിച്ചു, ഖുൽതു യാ റസൂലുള്ളാ ഹിയ ലിയൂനുസ് ഖാസത്തൻ അം ലിജമാഅത്തിൽ മുസ്ലിമീൻ, അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്റാണോ നബിയേ, അതോ സർവ മുഅ്മിനീങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹിയ ലിയൂനുസ് ബിനു മത്ത ഖാസ, അത് യൂനുസ് നബിയുടെ സ്പെഷ്യൽ ദിക്റാണ്, അതുപോലെ തന്നെ വലി ജമീഉൽ മുഅ്മിനീന, ലോകത്തുള്ള സർവ കാലഘട്ടത്തിലെയും സർവ മുഅ്മിനീങ്ങൾക്കും അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഉ ബിഹാ, അവർ ദുആ ചെയ്യാൻ ഈ ദിക്റു ഉപയോഗിച്ചാൽ അതേ പ്രയോജനം തന്നെ കിട്ടും, യൂനുസ് നബിയുടെ അതേ പ്രയോജനം തന്നെ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്നോട് പറയുകയും അതിൻ്റെ കൂടെ തന്നെ ഹബീബായ നബി തങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതുകയും ചെയ്തു. ആയത്ത് ഓതി കൊടുത്തു. ഖുർആനാണ് മോനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താന്ന്. എന്താ ഓതി കൊടുത്തത്? മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്നല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ദിക്ര ഓതി കഴിഞ്ഞാൽ വെക്കതാലിക്ക, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയ പോലെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്നല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? അതെനിക്ക് ഓതി കേൾപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഈ ദിക്റിന്റെ ഒരു പ്രത്യേകത, ഈ ദിക്ർ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹിയായി വരുന്നത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ ഭാഗത്ത് വെച്ചല്ല. ലോകത്ത് അങ്ങനെ ഒരു വഹിയ അതുപോലെ വേറെ കാണപ്പെടുന്നില്ല. അതുപോലെ ഒരു ഇടത്തിലാണ് ഇത് വഹിയായി വരുന്നത്. വല്ല മലയുടെ മുകളിലോ അല്ലെങ്കിൽ മനുഷ്യൻ പാർക്കുന്ന ഇടത്തിലോ ഒന്നുമല്ല ഇത് വഹിയായി വന്നത്. ഈ ദിക്ർ വഹിയായി വന്ന ഇടം നോക്കിക്കോളൂ. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിൽ വഹിയായി വന്നതാണ് ഈ ദുആ. സമുദ്രത്തിന്റെ ഏറ്റവും വലിയ ആഴത്തിലാണ് ഈ ദുആ വഹിയായി വരുന്നത്. ഇങ്ങനെ ഈ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ, അത് വഹിയായി വരുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗം. അവിടെ ഒരു വഹി വന്നതായി കാണപ്പെടുന്നത് വളരെ റയറായിട്ടുള്ള, അങ്ങനെയൊന്നും കാണാൻ സാധ്യതയില്ല ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവമല്ലാതെ. ഒരു പ്രവാചകൻ കടലിന്റെ ഏറ്റവും ആഴമുള്ള അടിയിൽ കിടക്കുമ്പോൾ അവിടെ ഒരു വഹി വരാം. കേട്ടോ, സംഭവം കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഇസ്മായിൽ ഹഖ് ബറൂസവി പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ഇത് റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോളൂ,
നൂഹ് നബിയെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മത്സ്യത്തോട് പറയുന്നുണ്ട്, മത്സ്യമേ, മഹാനവറുകളെ ഇറച്ചിയിൽ ചതവ് പറ്റാതെയും എല്ലുകൾ പൊട്ടാതെയുമായിരിക്കണം നീ മഹാനവറുകളെ വിഴുങ്ങേണ്ടത്. ആ ശരീരത്തിന് പരിക്ക് പറ്റാൻ പാടില്ല, അത്രയും സുരക്ഷിതമായി തന്നെ നീ ആ മഹാനവറുകളെ വിഴുങ്ങേണ്ടിയിരിക്കുന്നു. فأخذه മത്സ്യം യൂനസ് നബിയെ ആ പറയപ്പെട്ട വിധത്തിലാണ് വിഴുങ്ങിയിട്ടുള്ളത്. ثم هوا به الى مسكنه في البحر, എന്നിട്ട് ആ മത്സ്യം താമസിക്കുന്ന അതിന്റെ കൂട്ടിലേക്ക്, അത് താമസിക്കുന്ന അതിന്റെ പാർപ്പിടത്തിലേക്ക്, ആ മത്സ്യം സമുദ്രത്തിനടിയിലേക്ക് ഊളിയിട്ട് പോയി, അടിയിലേക്ക് പോയി. فلمن تها به انتهى به الى اسفل البحر, സമുദ്രത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തി, അവിടെ എത്തിയപ്പോ, ആ മത്സ്യത്തിന്റെ ഭവനത്തിൽ എത്തിയപ്പോ, സമിഅ യൂനുസു ഹിസ്സൻ, എന്തോ ഒരു ഞെരുക്കം കേട്ടു യൂനുസ് നബി. എവിടെ കിടന്നു? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് എന്തോ ഒരു ഞെരുക്കം കേട്ടു. മഹാനവരുകൾ കേട്ടപ്പോൾ അതിൽ എന്തോ ഒരു മധുരം പോലെ തോന്നി, എന്തൊരു രസകരമായ ഒരു മുളക്കം, നല്ല താളമാണ് ആ മൂളലിന്. എവിടെ നിന്നോ അങ്ങനത്തെ ഒരു ശബ്ദം കേട്ടപ്പോ മഹാനവരുകൾ മനസ്സിലങ്ങ് പറഞ്ഞു, മഹാദാ, പടച്ചറബെ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, എന്തൊരു ശബ്ദമാ ഞാൻ ഈ കേൾക്കുന്നത്, തിരിയുന്നില്ല, അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ അല്ലാഹു തആല വഹി അറിയിച്ചു, അവിടെ വെച്ച് വഹി അറിയിച്ചു, അന്നഹാദാ തസ്ബീഹു ദവാബിൽ ബഹരി, യൂനുസ് നബിയെ, കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ പാർക്കുന്ന ജീവജാലങ്ങളുടെ തസ്ബീഹാണ് അങ്ങ് കേട്ടത് എന്ന് അല്ലാഹു മഹാനവറുകൾക്ക് വഹി അറിയിച്ചു. ആ വഹി അറിയിച്ചിട്ട് മഹാനവറുകളോട് അല്ലാഹു പറഞ്ഞു, ആ വഹിയ് അറിയിച്ച ദിക്കറ്, അല്ലെങ്കിൽ മഹാനവറുകൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത ആ ദിക്കറ് അതങ്ങ് ചൊല്ലാൻ പറഞ്ഞു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കിടന്നങ്ങ് ചൊല്ലാൻ തുടങ്ങി. ആ സമയം മഹാനവരുകളുടെ ദിക്കറ്, ഏത് ദിക്കറ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്കറ് മലക്കുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ മലക്കുകൾ അല്ലാഹുവോട് വിളിച്ചു പറഞ്ഞു, പടച്ച റബ്ബേ, എവിടെ നിന്നാണെന്നറിയില്ല, മിമ്മക്കാൻ ഇമ്മജുഹൂലിൻ, എവിടെ നിന്നോ ഞങ്ങൾക്ക് അറിയുന്നില്ല, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, സൗത്തം മഅറൂഫ, ഞങ്ങൾക്ക് വലിയ പരിചയമുള്ള, കേൾക്കാൻ നല്ല രസമുള്ള ഒരു ശബ്ദം എവിടെന്നോ കേൾക്കുന്നുണ്ട് അല്ലാ, അതെവിടെന്നാന്ന് അറിയുന്നില്ല തമ്പുരാന്, നല്ല രസമുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് മലക്കുകൾ അല്ലാഹുവോട് പറയാം. അപ്പൊ അല്ലാഹു പറയുന്നുണ്ട് മലക്കുകളോട്, ഓ മലക്കുകളെ, ദാക ഇബ്ദി യൂനുസ്, അത് എന്റെ പ്രിയപ്പെട്ട അടിമ യൂനുസ് നബിയാണ് ആ ദിക്റ് ചൊല്ലുന്നത്, മഹാനവറുകൾ ചൊല്ലുന്ന ദിക്റിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, മഹാനവറുകൾ ചൊല്ലുന്ന ദിക്റിന്റെ ശബ്ദം. മഹാനവറുകൾ ഇപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് മലക്കുകളെ. ഇത് കേട്ട മഹാന്മാരായ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം യൂനുസ് നബിയെ കുറിച്ച്, അല്ലാഹുവെ, നിന്റെ അടുക്കിലേക്ക് ഒരു ദിവസം എത്ര എത്ര സ്വാലിഹായ അമല് ചെയ്ത് അമലുകളെയാണ് ആ മഹാന്റെ പേരിൽ കൊണ്ടുവരപ്പെടുന്നത്, അത്രയും സ്വാലിഹായ അമല് ഭൂമിയിൽ ചെയ്യുന്ന ആ മഹാനായ മനുഷ്യനെ ഞങ്ങൾക്കറിയാമല്ല. അല്ലാഹുവേ, മഹാന്മാരായ മലക്കുകൾ അങ്ങ് ശഫാഅത്ത് ചെയ്യാൻ തുടങ്ങി. ആ മഹാന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം അല്ലാ, ഈ ദിക്ര് ചൊല്ലിയപ്പോ മഹാനവറുകൾക്ക് വേണ്ടി മലക്കുകൾ ശഫാഅത്ത് ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ര് ചൊല്ലുന്ന ആൾക്ക് ആ ദുആ സ്വീകരിക്കാൻ മലക്കുകൾ ശഫാഅത്ത് ചെയ്യുമെന്നാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് കടൽ തീരത്ത് മത്സ്യം കൊണ്ടുവന്ന മഹാനെ ഉപേക്ഷിച്ചു പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് യൂനുസ് നബിക്ക് കിട്ടിയ അതേ പ്രാധാന്യത്തിൽ തന്നെ നമുക്കും കിട്ടും. യൂനുസ് നബിക്ക് കിട്ടിയ അതേ പ്രാധാന്യത്തിൽ തന്നെ നമുക്കും കിട്ടും. അള്ളാഹുവോട് ആ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കി മനസ്സറിഞ്ഞ് ചോദിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, കദാലിക ഐ മിസ്ലു ദാലിക ലിൻസായി ലാ ഇൻസാ മിസ്ലു ദാലിക ലിൻസായി ലാ ഇൻസാ അദിനാ മിൻഹു നുൻജിൽ മുഅ്മിനീന മിൻ ഗുമൂമിൻ ദഅവുല്ലാഹ ഫീഹാ. യൂനുസ് നബിക്ക് അള്ളാഹു തആല നൽകിയ രക്ഷപ്പെടുത്തൽ പോലെയുള്ള, അതിനോട് അടുത്ത രക്ഷപ്പെടുത്തലല്ല, അതേ രക്ഷപ്പെടുത്തൽ തന്നെ കിട്ടും. അള്ളാഹു യൂനുസ് നബിക്ക് കൊടുത്ത ആ രക്ഷപ്പെടുത്തലിന്റെ ആ ആനുകൂല്യങ്ങൾ, അതിനാ മിൻഹു, അതിന്റെ താഴെ ഉള്ളതൊന്നുമല്ല, അതേ രക്ഷപ്പെടുത്തലിന്റെ ആനുകൂല്യം തന്നെ കിട്ടും.
എന്ന് മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ വിക്ർ ഒരു പ്രവാചകന് അള്ളാഹു കൊടുത്ത അതേ പരിഗണന നമുക്ക് നൽകാൻ ഈ വിക്ർ കൊണ്ട് സാധിക്കും എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട്. നമ്മുടെ ജീവിതത്തിൽ നാല് വിക്റുകൾ ഒഴിവാവാൻ പാടില്ല എന്നുള്ളതാണ്. മഹാനായ ജഅ്ഫർ ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നു, നാല് വിക്റുകൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിവാവാൻ പാടില്ല. അങ്ങനെ എങ്ങനെ മനുഷ്യന്മാരത് ഒഴിവാക്കുന്നു എന്നത് എനിക്ക് അത്ഭുതമാണ്. നാല് സന്ദർഭങ്ങൾ വരുമ്പോൾ, നാല് തരം പ്രയാസങ്ങൾ വരുമ്പോൾ നാല് വിക്റുകൾ മനുഷ്യർ മുറുകെ പിടിച്ചാൽ മതി, എങ്ങനെ അത് ഒഴിവാക്കുന്നു മനുഷ്യന്മാർ? അത് ഒഴിവാക്കാൻ എങ്ങനെ കഴിയുന്നു? എനിക്ക് അത്ഭുതം എന്ന് മഹാനായ ജഅ്ഫർ ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. മഹാനവരുകൾ പറയുകയാണ്, ഒന്നാമത്തെ ദിക്ർ, നാല് തരം പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് നാല് ദിക്റുകൾ മുറുകെ പിടിക്കാം. ഖുർആൻ പറഞ്ഞതാണ് ആ നാല് ദിക്റും. അതിൽ ഒന്നാമത്തേത് അജബത്തു ലിമൻ യുബ്തലാ ബിൽ ഹമ്മി, ഒരാൾക്ക് ടെൻഷൻ വരുമ്പോൾ അവൻ ഉപേക്ഷിക്കുകയാണല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. അത് ടെൻഷന് നല്ല മരുന്നാണെന്ന മഹാന്മാർ പറയുന്നത്. കാരണം ഖുർആൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ലിഅന്നല്ലാഹ തആല യഖൂലു ഫസ്തജബ്ന ലഹു വനജൈനാഹു മിനൽ ഗം. ഹമ്മിനേക്കാളും കൂടിയതാ ഗം, ടെൻഷൻ. ടെൻഷൻ തന്നെ നീറുന്ന ചിന്തയായി മാറുന്ന രൂക്ഷമായ അവസ്ഥയ്ക്ക് ഗം എന്ന് പറയാം. ആ ഗം എന്ന അവസ്ഥയിൽ നിന്നും യൂനുസ് നബി അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിക്ർ കൊണ്ടാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നീറുന്ന ചിന്ത, ടെൻഷൻ മനസ്സിൽ വന്ന് വല്ലാതെ തളർന്നിരിക്കുകയാണെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഇനി കേട്ടോളൂ, ഇതെന്തുകൊണ്ട് മനുഷ്യന്മാർ ചൊല്ലുന്നില്ല? എനിക്ക് അത്ഭുതം. മഹാനായ ജഅ്ഫർ ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ എന്റെ അത്ഭുതം, ലിമൻ യഖാഫു ശൈഅൻ മിൻ സൂ كيف لا يقول حسبنا الله ونعم الوكيل. ഒരു പേടിക്കുന്ന അവസ്ഥ വരുമ്പോൾ മനുഷ്യന്മാർക്ക് എന്താ ഹസ്ബുനല്ലാഹു ചൊല്ലിയ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ മനുഷ്യന്മാർ ചൊല്ലുന്നില്ലല്ലോ. എനിക്കതിൽ അത്ഭുതമുണ്ട്. കാരണം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത് ചൊല്ലിയ മഹാന്മാരായ സ്വഹാബികളെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ എന്നാണ്. നല്ല നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമെന്ന സ്വഹാബികളെ കുറിച്ച് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലിയ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മൂന്നാമത്തെ അത്ഭുതം, ചില മനുഷ്യന്മാരുണ്ട് അവർക്ക് പേടിയാണ് ജനങ്ങൾ വഞ്ചിക്കോ എന്ന് പേടി. ജനങ്ങൾ വഞ്ചിക്കോ എന്ന് പേടിയുള്ള ആളുകളുണ്ട്, ആളുകൾ പറ്റിക്കോ എന്ന് പേടിയുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അവർ പറ്റിക്കോ ഇവർ പറ്റിക്കോ എന്നൊരു പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും പറ്റിക്കുമെന്നൊരു പേടി, നമ്മളെ ചതിക്കുമെന്നൊരു പേടി വരാണെങ്കിൽ നമുക്ക് ചൊല്ലാവുന്ന ഒരു ദിക്റാണ് പരിശുദ്ധ ഖുർആനിലുള്ള ഉഫവ്വിദു അംരി ഇലല്ലാഹി ഇന്നല്ലാഹ ബസീറു ബിൽ ഇബാദ് എന്ന ദിക്ർ. ആ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഖുർആൻ അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് സതിപ്രയോഗങ്ങൾക്ക് കാവൽ എന്നുള്ളതാണ്. ആ കാവലിന് വേണ്ടി ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറു ബിൽ ഇബാദ് എന്ന ദിക്ർ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ചൊല്ലാൻ പറ്റുന്നില്ല? എനിക്കിതിൽ അത്ഭുതം തോന്നുന്നു എന്ന് മഹാനവരുകൾ പറയുക. എന്റെ മൂന്നാമത്തെ അത്ഭുതം, വഅജബത്തു ലിമൻ യർഗബു ഫിൽ ജന്നത്തി കൈഫ ലാ യഖൂലു മാശാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് ശീലിക്കട്ടെ. എന്തേ മനുഷ്യന്മാർ സ്വർഗം ആഗ്രഹിച്ചിട്ടും ഈ ദിക്ർ ചൊല്ലാത്തത്? ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരുകൾ അത്ഭുതപ്പെടുകയാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ, മുഹറം പത്തിന്റെ പരിശുദ്ധമായ പകലിനെ ഉപയോഗപ്പെടുത്താൻ, മഹാന്മാരായ മലക്കുകൾ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുന്ന ഒരു നബിക്ക് കിട്ടിയ അതേ പരിഗണന അള്ളാഹു നമുക്ക് തരാൻ കാരണമാക്കപ്പെടുന്ന ഒരു മഹത്തായ ദിക്റാണ് മുഹറം പത്തിന്റെ രാവും പകലും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്ർ. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ജീവിതത്തിൽ ചൊല്ല, ആദ്യം പറഞ്ഞത് ഓർമ്മ വേണം. ഒരു രോഗമാണെങ്കിൽ 40 വട്ടം അത് ചൊല്ലി മന്ദിച്ചാൽ, ദുആ എന്നാൽ, ആ രോഗം ശിഫയാകലോടുകൂടെ പാപം പൊറുക്കും. ആ രോഗം മാറാത്ത ഒരു രോഗമാണ് എങ്കിൽ, അതിൽ മരണം കലാ ഉണ്ടിയെങ്കിൽ, ആ മരണത്തിന് ഷഹീദിന്റെ പദവിയെ അള്ളാഹു കൽപ്പിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ദിക്ർ നമുക്കൊരു അനുഭവമായി മാറാൻ മുഹറം പത്ത് അള്ളാഹു അതിനുള്ള ഒരു വലിയ സബബാക്കി തരട്ടെ, അതിനുള്ള ഒരു സാഹചര്യമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്